ബ്ലാസ്റ്റേഴ്സിനും കോച്ചിനും വിലക്ക് വരില്ല, ശിക്ഷ ഫൈനിലൊതുക്കും. റിലയൻസിന്റെ സമ്മർദ്ദം വിജയം കാണുന്നു, സൂപ്പർ കപ്പിനൊരുങ്ങാൻ നിർദ്ദേശം. ബംഗളൂരു എഫ് സിക്കെതിരായ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫ് മത്സരം ബഹിഷ്കരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള ശിക്ഷ പിഴത്തുകയിലൊതുക്കും. ടീമിനും കോച്ചിനും വിലക്ക് വരില്ലെന്ന ഉറപ്പ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ലഭിച്ചതായും സൂചനയുണ്ട്. ഇതിനെ തുടർന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതി കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ബ്ലാസ്റ്റേഴ്സ്. അക്ഷയ് ജെയ്റ്റ്ലി ചെയർമാനും മലയാളി ഉൾപ്പെടെ രണ്ട് ഇന്റർനാഷണൽ കളിക്കാരുമെല്ലാം ഉൾപ്പെട്ട അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനവും എതിരായാൽ അത് വമ്പൻ തിരിച്ചടിയാവും എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തിരിച്ചറിയുന്നു. സെമിഫൈനൽ കളിക്കുന്നതിന് ഒരു തടസ്സവും നേരിടേണ്ടി വന്നില്ല എന്നത് ബംഗളൂരു ടീമിനെയും കൂടുതൽ പരാതിയിലേക്ക് എത്തിക്കുന്നില്ല. സൂപ്പർ കപ്പിന് മുൻപ് ശിക്ഷ വിധിക്കുമെങ്കിലും അത് ടീമിനോ കോച്ചിനോ വിലക്ക് നൽകുന്ന ഒന്നാവില്ല. അതിനാൽ സൂപ്പർ കപ്പിന് ധൈര്യമായി ഒരുങ്ങാനാണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ നിർദ്ദേശം. വിവാദ മത്സരം നിയന്ത്രിച്ച ഒഫീഷ്യൽസ്, കളിക്കാർ, കോച്ചുമാർ, തെരഞ്ഞെടുക്കപ്പെട്ട കാണികൾ എന്നിവരെയെല്ലാം ഹിയറിങ്ങിന് വിളിക്കുമെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. മുൻപ് മത്സരം ബഹിഷ്കരിച്ചതിന് മോഹൻ ബഗാൻ ഫ്രാൻസോ ഗോവ ടീമുകളെ AIFF വിലക്കിയിരുന്നു. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രധാന ടീമുകളിലൊന്നായ ബ്ലാസ്റ്റേഴ്സിനെ വിലക്കുന്നത് ഈ സംവിധാനത്തിന് തന്നെ തിരിച്ചടിയാവും എന്ന് ലീഗ് നടത്തിപ്പുകാരായ റിലയൻസിന്റെ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ അപേക്ഷ AIFFന് അംഗീകരിക്കേണ്ടി വരികയായിരുന്നു. BJP അനുകൂല AIFF ഭാരവാഹികളെ റിലയൻസിന് അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ഇടപെട്ടത്.